ഇന്നത്തെ കാരണം വൈക്കോൽ തൗഹീദ് ചെയ്യും. മുണ്ടാക്കോ ആളെ കൂട്ട ആളെ കൂട്ടാൻ പഞ്ചസാരയും പാൽപ്പൊടിയും കൊടുത്ത ആളെ കൂട്ടാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ആളെ കുറവൊന്നുമില്ല അവര് കേട്ടോ. ആ പഞ്ചസാരയും നിൽക്കുന്ന പാൽപ്പൊടിയും കൂട്ടി ആളെ കൂട്ടി, നിങ്ങൾ വാൾ വെച്ച് വെട്ടി ആളെ കുറച്ചു. അവര് പഞ്ചസാരയും പാൽപ്പൊടിയും കൊടുത്ത ആളെ കൂട്ടുകയാണ് ചെയ്യുക, പക്ഷെ നിങ്ങൾ വെട്ടി ആളെ കുറച്ചു. സെറ്റിന് വെട്ടി ആളെ കുറയ്ക്കുകയായിരുന്നു. വിശക്കുന്നവന് ആഹാരം കൊടുത്തു, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്തു. പക്ഷെ നിങ്ങൾ വെട്ടി പുഴയിലേക്ക് ഇട്ടു, നിങ്ങൾ വെട്ടി പുഴയിലേക്ക് ഇട്ടു. ജോസഫ് കാഴ്ച കൈയും കാലും വെട്ടിയവരല്ലേ നിങ്ങൾ? ചേകന്നൂർ മൗലവിയെ കൊന്നവരല്ലേ ഹമീദ് നിങ്ങൾ? നാസർ ഭായി ഒരു മിനിറ്റ്. ഹമീദ്, ആ പഞ്ചസാരയും പാൽപ്പൊടിയും തേടി അഫ്ഗാനിസ്ഥാൻ, സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ പഞ്ചസാരയും പാൽപ്പൊടിയും ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ഈ ഇസ്ലാമിനെ 25 മണി 5 നേരം നിസ്കരിക്കുന്നവർ ഓടുന്നത് ഈ പാൽപ്പൊടി കൊടുക്കുന്നവരെ തേടിയാണ്. മനസ്സിലായി. അമേരിക്ക ഈ 10-20 കൊല്ലം അവിടെ പല രീതിയിലും ശ്രമിച്ചു അമേരിക്ക, എന്നിട്ട് ആ കോലത്തിലാക്കി, മനസ്സിലായോ? നശിപ്പിച്ചു, ആ രാജ്യം നശിപ്പിച്ചു സോവിയറ്റിന്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. എന്തിനാ ഈ സമയമില്ലാത്തോട്? എനിക്ക് സമയമില്ല, ഞാൻ പിന്നെ നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ പറ്റിയാ. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ബുദ്ധമതക്കാരുടെ രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അതിന്റെ കഥ പറയണോ? അമീദിന് അറിയണോ? അത് മണ്ടത്തരം വിളിച്ചു പറഞ്ഞത്. ഒരു മിനിറ്റ്, നമ്മളെല്ലാരും നിങ്ങളെല്ലാരും ഉണ്ട്, ഹമീദിന് അവസരം കൊടുക്കണം. അദ്ദേഹം പറയുന്നത് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും നമുക്ക് ഇതിനകത്ത് റോണി, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഏറ്റവും ശാന്തസുന്ദരമായ യൂണിവേഴ്സിറ്റികളുള്ള ബുദ്ധിസ്റ്റ് രാഷ്ട്രമായിരുന്നു AD 1200 വരെ. 500 വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ഇവർ അഫ്ഗാനിസ്ഥാനെ തകർത്തത്. ഈവൻ ബ്രിട്ടീഷുകാർ പോരുമ്പം പോലും അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് മറ്റു മതക്കാരുണ്ടായിരുന്നു 1948 പോലും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരും പോയി കഴിഞ്ഞ അവർ ഈ കഴിഞ്ഞ 75 വർഷം കൊണ്ട് അവിടെ മൊത്തം നശിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ വന്നതും അമേരിക്ക വന്നതും ഒക്കെ അതൊക്കെ കഴിഞ്ഞ അത് ഈ ജിഹാദികൾ ചെയ്തത് മൊത്തം അമേരിക്കയുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പുറത്തൊന്നും തള്ളി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇനി അതെല്ലാം പോട്ടെ, ഈ താലിബാന്റെയും അവരെ 20 വർഷം മുമ്പ് മോചിപ്പിച്ചതാ, എന്നിട്ട് വീണ്ടും അവിടെ നശിപ്പിച്ചു. പഴിയല്ല ഇവന്മാർ തമ്മിൽ അടിച്ചതാർന്ന് വെച്ച് പഴിയല്ല അമേരിക്കയ്ക്കും റഷ്യക്കും. എന്തെളുപ്പോ അമേരിക്ക റഷ്യല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? ബംഗ്ലാദേശിൽ നശിപ്പിക്കപ്പെടുന്നു. ഇപ്പൊ ബംഗ്ലാദേശിൽ ലഹള തുടങ്ങിയിരിക്കുക. അമേരിക്കൻ റഷ്യ ഉണ്ടോ ബംഗ്ലാദേശിൽ? ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ വാരി കെട്ടിക്കൊണ്ട് എഴുന്നള്ളിക്കൊണ്ട് ചെല്ലുന്നതും ഈ സായിപ്പിന്റെ അവിടെ ചെന്നുകൊണ്ട് അവന്റെ അന്നം നക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നതും, അതാ സങ്കടം. അതെ, അത് അതിപ്പോ ഏതെങ്കിലും ഒരു ഒരു ക്രിസ്ത്യൻ രാജ്യത്തിന്റെ വിസ ഓപ്പൺ ചെയ്ത കമ്പ്യൂട്ടറിൽ ഇവന്മാർ ഒരു കോടി ആൾക്കാർ ആദ്യത്തെ ദിവസം തന്നെ അപ്ലൈ ചെയ്യും. ഈ തെറി എല്ലാം ഇവിടെ വന്ന് പറഞ്ഞിരുന്നേച്ച് ഓസ്ട്രേലിയക്കോ ന്യൂസിലൻഡിനോ ഒരു വിസ ഓപ്പൺ ചെയ്ത് ഈ ഇവന്മാരെല്ലാം കുത്തി ഇരുന്ന് അപ്ലൈ ചെയ്യും അങ്ങോട്ട് കയറാൻ വേണ്ടി. അതാണ് ഇവന്മാർ അത് ഇവിടെ ഇരുന്ന് ഈ പറയുന്നെല്ലാം ചീത്തയാണ്, എന്നിട്ട് അത് മുഴുവൻ ചെയ്യുകയും ചെയ്യും. അല്ലെ, ഇതെല്ലാം വെറും ഇവര് ഇവര് പറയുന്നത് മൊത്തം ഉടായിപ്പല്ലേ? ഇപ്പം എന്താണ് പാലാ ബിഷപ്പിനെ അങ്ങ് ഒലത്തി കളയുമെന്നും പറഞ്ഞ് ഇവര് നടക്കുന്നുണ്ട് 2 മാസമായിട്ട്. പാലാ ബിഷപ്പിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല അപ്പൊ ആ ബിഷപ്പ് ഹൗസ് ഇരിക്കുന്നത് ഒരു ചെറിയ കുന്നേലാണ്, അത് ഒരുമാതിരി വെള്ളപ്പൊക്കത്തിനൊന്നും മുങ്ങത്തില്ല. അഥവാ ഇനി മുങ്ങിയാലും അങ്ങേരെ രക്ഷിക്കാൻ അവിടെയുള്ള നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് ഇമാര് ഫേസ്ബുക്കിൽ മുക്കിയാലൊന്നും മുങ്ങുന്നതല്ല പാലാരൂപതയും പാലാ ബിഷപ്പ് ഒന്നും. അതൊക്കെ ഇമാരുടെ ഒരു ദിവാസ്വപ്നം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലായത്, ഈ ജനങ്ങൾക്ക് മനസ്സിലായത് ഇവരുടെ ഇവര് ഈ വിശ്വമാനവികതയും മതേതരത്വവും സമാധാനവും ഇതുപോലത്തെ നുണകളെല്ലാം നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടെങ്കിലും ഇവന്റെ മനസ്സിലിരിക്കുന്ന പക്ക പകയും വെറുപ്പും ദുഷ്ടതയും ഭാരതനാടിനോടും ഇവിടുത്തെ സനാതന ധർമ്മത്തോടും ക്രിസ്തീയ വിശ്വാസത്തോടും ഒക്കെയുള്ള അതിഭീകരമായ അവജ്ഞയാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും വിചാരിക്കുന്നു ഓക്കെ പൊട്ടിത്തെറിക്കുന്ന ജിഹാദി, കാശ്മീരി വെടിവെക്കുന്ന ജിഹാദി, തീവ്രവാദ ജിഹാദി, പക്ഷേ അവരെക്കാട്ടിലും 1000 ഇരട്ടി അപകടകാരിയും അവരെക്കാട്ടിലും 1000 ഇരട്ടി വിഷവും ഉണ്ട് ഇതിൻ്റെ അകത്ത് വന്നിരുന്ന് ഇത് വൈറ്റ് വാഷ് ചെയ്യുന്നവന്. അതാണ് അവനാണ് ശരിക്കും ഈ ഈ ജിഹാദിനെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റവനൊക്കെ പൊട്ടിത്തെറിച്ചും പട്ടാളത്തിന്റെ ഉണ്ട നിന്നൊക്കെ ചത്തുപോവുക, പക്ഷെ ഈ ക്ലബ് ഹൗസിൽ വന്നിരുന്ന ഇതിനെ ഐഡിയോളജിക്കലായിട്ട് ന്യായീകരിക്കുന്നവനാണ്. ഈ പരസ്യമായിട്ട് ഇത്രയും ന്യായീകരിക്കുന്നുണ്ട്, രഹസ്യമായിട്ട് ഇവന്മാർ എന്തേരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായോ? പരസ്യമായിട്ട് ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലും മറ്റു ഫോറത്തിലും വന്ന് ന്യായീകരണം ഇറക്കുന്ന ഒരു ജിഹാദി, അവൻ ആ ജിഹാദിലും അതിന്റെ ക്രൂരതയിലും അതിന്റെ ഇവിടെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു താലിബാൻ പോലത്തെ ഒരു രാജ്യം വരികയാണെങ്കിൽ അതിന്റെ ജഡ്ജിയും അതിന്റെ കൂട്ട് എന്താണ് ഐഡിയോളജിസ്റ്റും ഒക്കെ ആയിട്ട് ഇരിക്കാൻ പോകുന്നത് ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ വന്ന് ഇവിടെ തൂറി വരുന്നവന്മാരാ. അത് മനസ്സിലായോ? അവന്മാരാണ് ഇത് ആകാൻ പോകുന്നത്. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ഇവിടെ ഭയങ്കര സമാധാനപ്രാവമായിട്ടും ഒക്കെ ഇരിക്കുന്നവനായിരിക്കും അവിടെ കൊടുവാളുമായിട്ട് ഇരിക്കാൻ പോകുന്നത്.
അതാണ് ഇതിനകത്ത് ഇമാരുടെ പരിപാടി എന്ന് പറയുന്നത്. ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ഭയങ്കര എന്താണ് മതേതരത്വം അതൊക്കെ നമുക്ക് ട്യൂഷൻ എടുക്കുന്ന ഈ ഗ്രൂപ്പിൽ വന്ന് ട്യൂഷൻ എടുക്കുന്നവര് ഒറിജിനൽ ആയിട്ട് ഇവൻ ഒരു ട്രാൻസ്ഫർ കൊടുത്ത് അഫ്ഗാനിസ്ഥാനിലോട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോട്ടോ വിട്ടു നോക്കിയ അവിടെ ഇവൻ അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിയാവും എല്ലാവർക്കും വധശിക്ഷ വിധിക്കാൻ വേണ്ടി. അത്രയ്ക്ക് ഞാൻ ഇവരുടെ എല്ലാം ഇവരുടെ പേഴ്സണാലിറ്റിയും ഇവരുടെ സംസാര രീതിയും ഇവരുടെ ഇവിടുത്തെ പ്രസന്റേഷനും എല്ലാം നമ്മൾ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഈ ലാദനെക്കാട്ടിലും മറ്റേ സവാരിഗിരിയെക്കാട്ടിലും മുള്ള ഉമറിനെക്കാട്ടിലും ഒക്കെ ആയിരം ഇരട്ടി ഭീകരതയാണ് ഇവന്മാരുടെ മനസ്സിലിവിടെ ഇരിക്കുന്നത്. അതാണ് എന്റെ സത്യം. ആയിരം ഇരട്ടി അവന്മാർക്ക് ഒന്നുമല്ല, അവന്മാർക്ക് ഇവിടെ വന്ന് ഇവന്മാരോട് ട്യൂഷൻ പഠിക്കണം. അത്രയ്ക്ക് ഭീകരം, അത്രയ്ക്ക് റാഡിക്കലൈസ്ഡ് ആണ്. അതുകൊണ്ടല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരുടെ മകൻ അനുസരിച്ച് ഡീറാഡിക്കലൈസേഷൻ വേണമെന്ന്. അങ്ങനെ മാൻഡ്രേക്ക് ആണെങ്കിലും മാൻഡ്രേക്ക് എങ്ങനെ പൊട്ടത്തരമൊന്നുമല്ല പറഞ്ഞത്. മാൻഡ്രേക്ക് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം അതിനകത്ത് വേറെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, കൃത്യമായിട്ട് ഡീറാഡിക്കലൈസേഷൻ വേണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വേറെ യാതൊരുവിധ ഇതുമില്ല, കൃത്യമായ തീരുമാനമാണ് കേരള ഗവൺമെന്റിന്റെ. പക്ഷെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. നമ്മളെയൊക്കെയാലും അത് കേരള ഗവൺമെന്റ് അത് നടത്തും, നമ്മളെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. ഇനി കേരള ഗവൺമെന്റ് രക്ഷിച്ചില്ല, ഇന്ത്യ ഗവൺമെന്റ് രക്ഷിക്കട്ടെ. ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അതുകൊണ്ട് ഇവര് കാണിക്കുന്ന അടവുകളല്ല, ആർക്കും മനസ്സിലാവുന്നില്ല, കേരള ഗവൺമെന്റിന് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, പക്ഷെങ്കിൽ ഈ അതുപോലെ റാഡിക്കലൈസ്ഡ് ആയി തിരുത്താൻ മേലാത്തി അത്ര ഇവര് ഇവരുടെ പെണ്ണുങ്ങളും റാഡിക്കലൈസ്ഡ് ആയി. അതാണ് അതിന്റെ സത്യം. അത് കഴിഞ്ഞിട്ട് ഇവരിവിടെ വന്നിരുന്ന് വെളുത്ത് ഇത് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, ബിഷപ്പ് എന്ത് മോശമാ പറഞ്ഞത്? ഞാൻ ഇവിടെ പല കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഒക്കെ പ്രൈവറ്റ് ആയിട്ട് ചോദിച്ചു, ബിഷപ്പ് എന്താ പറഞ്ഞത്? നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്, അത് അത്രയ്ക്ക്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വീണ്ടും മിനിയാന്ന് കൊണ്ടുവരികയാണ്, ഒരു ഹിന്ദു പെൺകുട്ടിയെ. കോടതിയോ പോലീസോ ഒന്നും ഇടപെടുന്നില്ല. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തുനിന്നും ചെറിയ കുട്ടികളെ എങ്ങനെയാലും ചോക്ലേറ്റിലോ ഐസ്ക്രീമിലോ ജ്യൂസിലോ ഏതിലോ ഒക്കെ കൊടുത്ത് എങ്ങനെയാലും മയക്കി പെറുക്കി കൊണ്ടുപോകണം. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം തന്നെയാണ്. രണ്ടും മൂന്നും വണ്ടിക്ക് ആള് വന്നാണ് തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ. അപ്പൊ ഇത് ഒരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റത്തില്ല. അവരുടെ സമൂഹത്തിന്റെ ഫുൾ പിന്തുണ ഓൾമോസ്റ്റ് ഇതിന്റെ അതുണ്ട്. അത് അവർ കോടതി ഇവരെ ഹാജരാക്കുമ്പോഴാണേലും അവരുടെ ഫണ്ടിങ്ങിനാണെങ്കിലും ഇതുണ്ട്. അപ്പൊ അവരത് ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടും കണ്ടിട്ടും കള്ളം മുന്നോട്ടം എന്നുള്ളതല്ലാണ്ട് ഇത് ഗവൺമെന്റിനോട് സഹകരിച്ചുകൊണ്ട് ഡീറാഡിക്കലൈസ് ചെയ്യാനും ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് കോടിയലായിട്ട് പോകാനുള്ള ഒരു സന്മനസ് അവർക്കില്ല. ഇതിനകത്ത് ഇവർ ഈ പറയുന്ന സമാധാനം എന്ന് പറയുന്ന വാദം തന്നെ അർദ്ധരഹിതമാണ്. കാരണം 2000 വർഷം മുമ്പ് സമാധാനത്തിന് ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സന്മനസ്സുള്ളവർക്കേ സമാധാനം കിട്ടത്തുള്ളൂ. സന്മനസ്സുള്ളവർക്ക് സമാധാനം ഭൂമിയിൽ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സില്ലാത്തവർക്ക് സമാധാനം കിട്ടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും ജിഹാദികൾക്കും പറ്റിയിരിക്കുന്നത്. അവർക്ക് സന്മനസ്സില്ല, അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവത്തില്ല. അവർ ഭരിക്കുന്ന രാജ്യത്ത് അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണേലും ജിഹാദി രാജ്യമാണേലും അവിടെ സമാധാനം ഉണ്ടാവില്ല. അത് ബൈ ഡിഫോൾട്ട്, അതിന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് ഇവരിവിടെ വ്യാജ സമാധാനം കൂട്ട കമ്മ്യൂണിസ്റ്റിന്റെ വ്യാജ പ്രോസ്പെരിറ്റിയും ഫേക്ക് പ്രോസ്പെരിറ്റിയാണ് കമ്മ്യൂണിസം പറയുന്നത്. ഫേക്ക് ആയിട്ടുള്ള പീസ് ആണ് ജിഹാദി ഓഫർ ചെയ്യുന്നത്. ഈ രണ്ട് സാധനവും ഫേക്കാണ്, ടെക്കിയ. അപ്പൊ ഇത് ഞങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്തേലും ആട്ടെ ഗവൺമെന്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മാറിയിരിക്കുമ്പോഴാണ് ഇവർ ബിഷപ്പിനെ പേടിപ്പിക്കാനും രാജ്യത്തെ പേടിപ്പിക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നത്. ഇവരിൽ മാത്രമായ രാജ്യം, കമ്മ്യൂണിസ്റ്റുകൾ മാത്രമായ രാജ്യത്ത് സമാധാനം ഉണ്ടോ? ജിഹാദി മാത്രമായ രാജ്യത്ത് സമാധാനം ഉണ്ടോ? അപ്പൊ ഈ നമ്പറൊക്കെ ഇത് ചെയ്തിട്ട് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും നുണപ്രചരണം കൊണ്ടും അവഹേളനം കൊണ്ടും ഒന്നും നടക്കത്തില്ല. കാരണം ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലോ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇനി മനസ്സിലാക്കാത്തേയുള്ള ഒറ്റ രാജ്യം, ഇവന്മാരുടെ അപകടം മനസ്സിലാക്കാത്ത ഒറ്റ രാജ്യമേ ലോകത്തുള്ളൂ, അത് ബ്രിട്ടൻ എന്ന് പറയുന്ന മൂന്ന് പൊട്ടന്മാരുടെ രാജ്യമാണ് UK. ആ പൊട്ടന്മാർക്ക് എത്രയായിട്ടും മനസ്സിലായിട്ടില്ല. അവര് കൂടെ മനസ്സിലാക്കുന്നതും വരെ ഇത് അങ്ങനെ തുടരും. അവരിപ്പോഴും ഇത് ചക്കരയാണെന്ന് വെച്ച് പാകിസ്ഥാൻകാരെ എടുത്ത് മടി വെച്ചോണ്ടിരിപ്പുണ്ട്. അത് കുറെ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മമാർക്കും മനസ്സിലാവും ഇതാണ് വരാൻ പോകുന്നത്. ബാക്കി രാജ്യങ്ങൾക്കൊക്കെ ലോകത്ത് ഏകദേശം കഥ മനസ്സിലായി.